പാർലമെന്റിൽ ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. എം പി ആണെങ്കിലും സിനിമാ അഭിനയം തുടരുമെന്നും ഉണ്ണിത്താൻ ഡൽഹിയിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഇന്ന് അദ്ദേഹമാണ് ആദ്യം കേരളത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. എന്താണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? അല്ല, സ്റ്റേറ്റിൻ്റെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കർണാടകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേരള സ്റ്റേറ്റാണ് വരുന്നത്. കേരള സ്റ്റേറ്റിലെ ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൻസി കാസർഗോഡാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത്തെ അവസരം ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ? ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ? ദേശീയ ഭാഷ ഹിന്ദി എന്നുള്ള നിലയ്ക്കും ഇനി കൂടുതൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഭാഷ ഹിന്ദി ആയതുകൊണ്ടും ഹിന്ദിയിൽ തുടങ്ങാം എന്ന് വിചാരിച്ചു. അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അത് പഠിക്കാനൊന്നുമില്ല. കാരണം ഇത് പ്രത്യേകിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ആരാണോ സത്യപ്രതിജ്ഞയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് അവരെനിക്കൊരു കോപ്പി തരും. ആ കോപ്പി നോക്കി വായിക്കേണ്ട കാര്യമുള്ളൂ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് താങ്കൾ. അപ്പോൾ ഇനി ലോക്സഭയിൽ അത്തരത്തിലൊരു ഡിഫെൻസീവായിട്ടുള്ളൊരു സമീപനമായിരിക്കും സ്വീകരിക്കുക? അല്ല, പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും സുശക്തമായൊരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ പാർട്ടി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പ്രത്യാക്രമണം നടത്തുന്നതും എൻ്റെ ജോലിയാണ്. അത് സ്തുത്യർഹമായി ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കേരളത്തിലുണ്ട്. താങ്ക് യു. രാജ്മോഹൻ ഉണ്ണിത്താൻ സസ്പെൻസ് പൊളിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് ഹിന്ദിയിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ഇന്ന് കേരളത്തെ പ്രതിനിധിച്ച് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ്. ക്യാമറമാൻ സി ആർ രജിത്തിനൊപ്പം സനകൻ വേണുഗോപാൽ, മനോരമ ന്യൂസ്, ഡൽഹി.